എച്ച് പ്ലസ്സിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആസിഡ്സ്, എച്ച് പ്ലസ്സിന് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബേസ്. അപ്പോൾ ഇതൊരു ആസിഡ് ബേസ് റിയാക്ഷനാണ്. ഇതിനെ കോൺജുഗേറ്റഡ് ആസിഡും ബേസും ഉണ്ടാവും. ഇനി ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. അത് പി എച്ച് വാല്യൂ ഇൻവേഴ്സ്ലി ആസിഡിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പി എച്ച് താഴോട്ട് പോകുമ്പോൾ, അതായത് പി എച്ച് വണ്ണൊക്കെ ആകുമ്പോൾ ഹൈലി ആസിഡിക് ആയിരിക്കും, പക്ഷേ പി എച്ച് കൂടുകയാണെങ്കിൽ അത് ബേസിക് ആവുക ചെയ്യുക, പി എച്ച് 14 ബേസിക് ആയിരിക്കും. പിന്നെ വീക്ക് സ്ട്രോങ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എച്ച് സി എൽ എന്ന് പറയുന്നത് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും എച്ച് പ്ലസ് സി എൽ മൈനസ് ആയിട്ട്. വീക്ക് ആസിഡാണെങ്കിൽ പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യും, അതായത് ഇപ്പോൾ കാർബോണിക് ആസിഡ് എച്ച് പ്ലസും എച്ച് സി ഒ ത്രീ മൈനസ് പാർഷ്യലായിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ ഇല്ല, അതാണ് വീക്ക് ആസിഡ്സ്. എന്താണ് ബഫർ? ബഫർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ, നമ്മൾ അതിലേക്ക് കുറച്ച് എമൗണ്ട് ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്താൽ അതിലുള്ള പി എച്ച് അങ്ങനെ മാറൂല, പി എച്ച് ചേഞ്ച് ചെയ്യുന്ന റെസിസ്റ്റ് ചെയ്യും. അത്തരം സൊല്യൂഷൻസാണ് ബഫർ സൊല്യൂഷൻസ്. ഈ ബഫർ സൊല്യൂഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വീക്ക് ആസിഡ് വിത്ത് ദർ സാൾട്ട് ആൻഡ് സ്ട്രോങ് ബേസ്. ഒരു എക്സാമ്പിളോട് പറയുകയാണ്, ഇപ്പോൾ കാർബോണിക് ആസിഡും സോഡിയം ബൈ കാർബണേറ്റും, ഇവിടെ വീക്ക് ആസിഡ് കാർബോണിക് ആസിഡ്, പിന്നെ വീക്ക് ആസിഡും പിന്നെ സ്ട്രോങ് ബേസിൻ്റെ സോഡിയം, സ്ട്രോങ് ബേസിൻ്റെ സാൾട്ടും, സോഡിയം ബൈ കാർബണേറ്റ്. ഇത് ബൈകാർബണേറ്റ് ബഫറാണ്. ഓക്കെ, ഇനി വീക്ക് ആസിഡായിട്ടുള്ള അസറ്റിക് ആസിഡും പിന്നെ വീക്ക് ആസിഡും പിന്നെ സോഡിയം അസിറ്റേറ്റ്, അതായത് സ്ട്രോങ് ബേസിൻ്റെ സാൾട്ട്. അപ്പോൾ ഇത് അസിറ്റേറ്റ് ബഫറാണ്. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറഞ്ഞാൽ, ഇവിടെ വീക്ക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡ്, വീക്കായിട്ടുള്ള ആസിഡ്, അതും അതിൻ്റെ ഒരു ഹൈഡ്രജനെ ഇവിടെ സോഡിയം റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ രണ്ട് ഹൈഡ്രജന് ഇവിടെ മൂന്ന് സോഡിയം റീപ്ലേസ് ചെയ്യുന്നുണ്ട്, സോറി, ഇവിടെ രണ്ട് സോഡിയം റീപ്ലേസ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ബഫർ. ഇനി എങ്ങനെയാണ് ബഫർ ആക്ട് ചെയ്യുന്നത്? ഈ ബഫർ സൊല്യൂഷൻ, അപ്പം ഇപ്പോൾ അസറ്റിക് ആസിഡ് ആൽക്കലി ആഡ് ചെയ്ത് സോഡിയം അസറ്റേറ്റും വാട്ടർ ഉണ്ടാവും, അപ്പോൾ മിക്സറിൽ ഇത് രണ്ടുമാണ് ബഫറായിട്ട് ആക്ട് ചെയ്യുക. അപ്പം ഈ ഒരു ബഫർ സിസ്റ്റത്തിലേക്ക് ഞാൻ ആസിഡ് ആഡ് ചെയ്ത്, എച്ച് സി എൽ ആഡ് ചെയ്ത്, ആ സമയത്ത് അസറ്റിക് ആസിഡും, അപ്പോൾ ഞാൻ ആഡ് ചെയ്തത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്, അപ്പോൾ അതിൻ്റെ പി എച്ച് നല്ലോണം കുറയണം. പക്ഷേ അതിനത് എന്താക്കി? അസറ്റിക് ആസിഡാക്കി, അതായത് റിയാക്ഷൻ അതിൽ മിക്സറിലുള്ള സോഡിയം അസറ്റേറ്റ് കുറച്ച് വീക്കറായിട്ടുള്ള ആസിഡാണ്. അപ്പം പി എച്ചിൽ വളരെ മൈനറായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുള്ളൂ. ഹാൻഡ്രസൺ ഹാസൽബച്ച് ഇക്വേഷൻ പറയുന്നത് പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ പ്ലസ് ലോഗസ് ബേസ് ബൈ ആസിഡ്. അപ്പോൾ ഈ ബേസിൻ്റെയും ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ പി എച്ചും പി കെയും സെയിം ആണ്. ഇതിൽ പി കെ എനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ശരിക്കും കെ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ്, പി കെ നെഗറ്റീവ് ലോഗ് കെ, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബഫർ ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ പി എച്ച് ഈക്വൽ ടു പി കെ എ, എപ്പോഴാണോ പി എച്ചും പി കെയും സെയിം ആകുന്നത് അപ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ആകുന്നത്. അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു പി എച്ച് ഗ്രേറ്റർ, ഇപ്പോൾ എക്സാമ്പിൾ പി കെ 6 ആണ് നിൽക്കുക, പി കെ 6 ആണെങ്കിൽ എഫക്റ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 ബിറ്റ്വീൻ 5 and 7 ആണ്, അതായത് ഒരു പി എച്ച് മുകളിൽ ഒരു പി എച്ച് താഴാലോ. ബഫറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ, ബഫറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ് ബഫർ പി എച്ച്, ബഫർ എഫിഷ്യൻസി ആൻഡ് റേഞ്ച്, ബഫർ വാല്യൂ ആൻഡ് കപ്പാസിറ്റി. ബഫർ പി എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്ന പി കെയും ഇതിൻ്റെ ഈ റേഷ്യോ ആണ്, സാൾട്ട് ബൈ ആസിഡ് എന്ന് പറയുന്ന ഈ റേഷ്യോ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വ്യത്യസ്ത പി എച്ച് കിട്ടാൻ ഈ ഒരു റേഷ്യോ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത പി എച്ച് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും. അടുത്താണ് ബഫർ എഫിഷ്യൻസി എന്ന് പറയുന്ന ബഫർ റേഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബഫർ സൊല്യൂഷനിലേക്ക് നമ്മൾ ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്യുക, ആ സമയത്ത് അത് ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും, ബഫറിൻ്റെ എബിലിറ്റി, ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആണെന്ത് ബഫർ എഫിഷ്യൻസി എന്ന് പറയുന്ന ബഫർ റേഞ്ച്. അപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ആവുക എന്ന് പറഞ്ഞാൽ, അതായത് സാൾട്ടും ആസിഡും ഈക്വൽ കോൺസെൻട്രേഷനിലുള്ളവരാണ്, ഈക്വൽ കോൺസെൻട്രേഷനിലാവുമ്പം അത് ആ ബഫർ സൊല്യൂഷനിലേക്ക് ഞാൻ ആസിഡ് ആഡ് ചെയ്താലോ ആൽക്കലി ആഡ് ചെയ്താലോ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യും. അപ്പം മാക്സിമം എഫിഷ്യൻസി കാണിക്കുന്നത് പി എച്ച്, അതായത് ഒരു പി കെക്ക്
ഒന്ന് കൂടുതലോ ഇപ്പം അഞ്ചാണെങ്കിൽ സിക്സ് ടു ഫോർ ആ സമയത്താണ് എഫിഷ്യൻസി മാക്സിമം കാണിക്കുന്നത്. ഇപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ കേസിൽ PK 4.7 ആണ്. അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് ബഫർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി വരുന്നത് 3.7 5.7 ഇതിന് ഇടയിലാണ് വരിക. ബഫർ വാല്യൂ എന്ന് പറയുന്ന ബഫർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഈ നമ്മൾ ആൽക്കലിയോ ആസിഡോ ഈ പറയുന്നൊരു ബഫർ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചെയ്താണ് ബഫറിങ് വാല്യൂ. അതിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം 1 ലിറ്റർ ബഫർ എടുക്കുക. ഈ 1 ലിറ്റർ ബഫറിലേക്ക് നമ്മൾ ആസിഡോ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു പി എച്ച് 1 യൂണിറ്റ് മാറ്റാൻ. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന എത്ര ഗ്രാം ഇക്വാലൻസ് സ്ട്രോങ് ആസിഡ് ആൽക്കലി, അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബഫറിൽ ഹൈലി മൊളാരിറ്റി ഉള്ള സാൾട്ടും നല്ല ആസിഡ് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നല്ല ബഫറിങ് കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ ഡൈല്യൂഷൻ ചെയ്താൽ ബഫറിങ് കപ്പാസിറ്റി കുറയും. അപ്പം ബഫറിങ് കപ്പാസിറ്റി PH PK ഒക്കെ എടുക്കുമ്പോഴാണ് ബഫറിങ് കപ്പാസിറ്റി ഏറ്റവും ബെസ്റ്റ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ യൂസ് ചെയ്യുന്ന ബഫർ ബൈകാർബണേറ്റ്സ് ബഫറുണ്ട്, ഫോസ്ഫേറ്റ് ബഫറുണ്ട്, ആൽബുമിൻ ബഫറുണ്ട്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും ഫോസ്ഫേറ്റ് ബഫറുണ്ട്, പിന്നെ പ്രോട്ടീൻസ് ബഫറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബൈകാർബണേറ്റിൻ്റെ ബഫറുണ്ട്. ഈ RBC ഫ്ലൂയിഡ് എരിത്രോസൈറ്റ് ഫ്ലൂയിഡിൽ ഹീമോഗ്ലോബിൻ ബഫറിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഫോസ്ഫേറ്റ് ബഫറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ബൈകാർബണേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഫർ സിസ്റ്റം പ്ലാസ്മയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഫർ സിസ്റ്റമാണ് ബൈകാർബണേറ്റ്, അതായത് കാർബോണിക് ആസിഡ് സിസ്റ്റം. അപ്പോൾ ഇതിലുള്ള ബേസ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ് ഈ പറയുന്ന ബൈകാർബണേറ്റ്. അത് റെഗുലേറ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്, കിഡ്നി റെഗുലേറ്റ് ചെയ്യും. അതിലെ ആസിഡ് പാർട്ട് കാർബോണിക് ആസിഡ്, അത് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈകാർബണേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന കിഡ്നി, കാർബോണിക് ആസിഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പം അതിൻ്റെ PH എന്ന് പറയുക PK+ ലോഗ് ബൈ കാർബണേറ്റ് ബൈ കാർബോണിക് ആസിഡ്. നമ്മളെ ബോഡിയിൽ ബ്ലഡിലെ PH 7.4 ആണ്. ഇതിൻ്റെ PK വാല്യൂ 6.1 ആണ്. ബൈ കാർബണേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ കാർബോണിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 7.4 PH ആണ്. അപ്പം ഈ ബൈ കാർബണേറ്റ് ടു കാർബോണിക് ആസിഡ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 7.4 PH 20 ആണ് വരുന്നത് നോർമൽ കണ്ടീഷനിൽ. അപ്പോൾ ഈ പ്ലാസ്മയിലുള്ള PH എന്ന് പറയുന്നത് 7.4 ആണ്, അതായത് 7.38 മുതൽ 7.42 ആണ് അതിൻ്റെ റേഞ്ച്. അപ്പം 7.38 താഴെ പോവുകയാണെങ്കിൽ അത് അസിഡോസിസും, 7.42 മുകളിൽ പോവുകയാണെങ്കിൽ അത് ആൽക്കലോസിസും ആണ് വരുന്നത്. ഫോസ്ഫേറ്റിൻ്റെ ബഫറിൽ ചെയ്യുകയാണെങ്കിൽ HPO4 ബൈ ലോഗ് HPO4 മൈനസ് ബൈ H2PO4. അപ്പോൾ ഈയൊരു റേഷ്യോ, ഈയൊരു വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഷ്യോ വരുന്നത് 4 ആണ്. അപ്പോൾ ലോഗ് 4 ചെയ്താൽ 0.6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ PH 7.4. അപ്പോൾ ഫോസ്ഫേറ്റ് ബഫർ ഇൻട്രാ സെല്ലുലാർ ബഫറാണ്. അത് ഫോസ്ഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ സെല്ലിൽ വളരെ കുറവാണ്, എന്നാലും അത് സെല്ലിൻ്റെ അകത്ത് ബഫർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നോക്ക്, ഈ H3PO4 H+ H2PO4 മൈനസ് ആവാം, ഈ H2PO4 മൈനസ് H+ HPO4 2 മൈനസ് ആവാം, അതേപോലെ തന്നെ HPO4 2 മൈനസ് H+ PO4 3 മൈനസ് ആവാം. അപ്പോൾ ഇവിടെയുള്ള PK വാല്യൂ ശ്രദ്ധിച്ചാൽ ഈ സിസ്റ്റമില്ലേ, ഇതാണ് നമ്മളെ ബോഡിയുടെ PH ഏകദേശം അടുത്ത് വരുന്നത്. അപ്പോൾ ഇതാണെന്ത് എഫക്റ്റ് നമ്മളെ ഇൻട്രാ സെല്ലുലാറിൽ, ഈ Na2HPO4 Na2HPO4 ഈ ഒരു സിസ്റ്റമാണ് എഫക്റ്റീവായിട്ടുള്ള ബഫർ സിസ്റ്റം നമ്മളെ ബോഡിയിലുള്ള. കാരണം ഇതിൻ്റെ PK വാല്യൂ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫിസിയോളജിക്കൽ PH 7.4 അടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണിത് ഇൻട്രാ സെല്ലുലാർ എൻവയറോൺമെൻറ്റിൽ ഇൻട്രാ സെല്ലുലാറിൽ ബഫറായിട്ട് ഫോസ്ഫേറ്റ് ആക്ട് ചെയ്യുന്നത്.